അതിശയകരമായ രീതിയിൽ കാറുകൾ നിർമ്മിക്കുന്ന ഇറ്റാലിയൻ ഓട്ടോമേക്കർ കമ്പനിയായ ലാംബർഗിനിയെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഉയർന്ന പെർഫോമൻസ് ഉള്ള ഈ സ്പോർട്സ് കാറുകൾ നിർമ്മിച്ചതിനു പിന്നിലെ മനുഷ്യനായ ഫെറുചിയോ ലാംബർഗിനിയെ, അദ്ദേഹത്തിന്റെ വിജയകഥയെ അധിക പേർക്കും അറിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര സ്പോർട്സ് കാറുകൾ നിർമ്മിക്കുന്ന ഫെറാറി പോലും ഒരു കാലത്ത് പരിഹസിച്ചു തള്ളിയ ലാംബർഗിനിയെ ഇന്ന് കാണുന്ന ലാംബർഗിനിയായി മാറിയത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ആയിരത്തി തൊള്ളായിരത്തി 1916 ഇറ്റലിയിലെ സെൻറ്റോയിലാണ് ഫെറുചിയോ ലാംബർഗിനി ജനിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു ഫെറുചിയോ. എന്നാൽ യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹം സ്വന്തമായി ട്രാക്ടറുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ട്രാക്ടർ കമ്പനി ഇറ്റലിയിലെ ഏറ്റവും വലിയ കാർഷിക ഉപകരണ നിർമ്മാണങ്ങളിൽ ഒന്നായി മാറി. അങ്ങനെ ആദ്യമായി അദ്ദേഹം ആ ഒരു ട്രാക്ടറിന് ലംബോർഗിനി എന്ന് പേരിട്ടു. അതുകൊണ്ട് തന്നെ ഫെറുചിയോക്ക് മെസറാട്ടി, മെഴ്സിഡീസ് ബെൻസ്, അൽഫ റോമിയോ തുടങ്ങിയ ഡസൻ കണക്കിന് ആഡംബര കാറുകൾ വാങ്ങാൻ കഴിഞ്ഞു. കൂടാതെ നിരവധി ഫെറാറി കാറുകളും വാങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഇവിടം തൊട്ടാണ് ലാംബർഗിനിയുടെ വിജയകഥ ആരംഭിക്കുകയും ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആഡംബര കാർ നിർമ്മാതാക്കളിൽ ഒരാളായി ലാംബർഗിനി മാറാൻ തുടങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ഫെറുചിയോ ഒരു പുതിയ ഫെറാറി കാർ വാങ്ങിയപ്പോൾ ഫെറാറി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ഒച്ചയും പരുക്കനും ആയിരുന്നതിനാൽ ഒരു സാധാരണ റോഡ് കാറിനേക്കാൾ പുനർനിർമ്മിച്ച ട്രാക്ക് കാറായി അദ്ദേഹം കണക്കാക്കി. ഫെറുചിയോക്ക് ഫെറാറി കാറുകൾ ഇഷ്ടമായിരുന്നു, പക്ഷേ അദ്ദേഹം അതിൽ പൂർണ്ണമായും സംതൃപ്തനായിരുന്നില്ല. അതുകൊണ്ടുതന്നെ തന്റെ ആഡംബര ഫെറാറി കാറുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന രൂപകൽപ്പന മാറ്റങ്ങൾ ഉൾപ്പെടെ അന്നത്തെ ഫെറാറി സ്ഥാപകനായ എൻസോ ഫെറാറിക്ക് നിരവധി നിർദ്ദേശങ്ങൾ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കെതിരായി എൻസോ ഫെറാറിയുടെ പ്രതികരണം ഒട്ടും പോസിറ്റീവല്ലായിരുന്നു. കാരണം സ്പോർട്സ് കാറിനേക്കാൾ ട്രാക്ടറുകളിൽ മാത്രമാണ് തനിക്ക് അറിവുള്ളതെന്ന് ആയിരുന്നു ഫെറാറി ലംബോർഗിനിക്ക് നൽകിയ മറുപടി. ലാംബർഗിനിയുടെ നിർദ്ദേശങ്ങൾ ഫെറാറി അത്ര ഗൗരവമായി എടുത്തില്ല. എൻസോ ഫെറാറിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഫെറുഷിയോ, നിങ്ങൾ വയലിലൂടെ ഓടിക്കുന്ന ട്രാക്ടറുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധിച്ചോളൂ. സ്പോർട്സ് കാറുകൾ നിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ ഞങ്ങൾക്കറിയാം. ഫെറാറിയുടെ അഭിപ്രായം തെറ്റാണെന്ന് തെളിയിക്കാൻ ലാംബർഗിനിയെ ഇത് പ്രോത്സാഹിപ്പിച്ചു. തന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ ഫെറാറി തയ്യാറാകാത്തതിൽ നിന്ന് പ്രോത്സാഹനം ലഭിച്ച ലാംബർഗിനി എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്പോർട്സ് കാറിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. 1964 അതുവരെ നിരത്തിലിറക്കിയ ഫെറാറി സ്പോർട്സ് കാറുകളെയെല്ലാം മലർത്തിയടിച്ചുകൊണ്ട് ലംബർഗിനിയുടെ തന്റെ ആദ്യത്തെ സ്പോർട്സ് കാറായ ലാംബർഗിനി 350 GT പുറത്തിറക്കി. 1966 മുതൽ ഫെറുചിയുടെ എല്ലാ ലംബർഗിനികളും സ്പാനിഷ് കാളപ്പോരിനുപയോഗിക്കുന്ന ഇനങ്ങളായ മൊർസിലിയാഗോ, ഗല്ലാഡോ എന്നീ കാളകളുടെ പേരുകളിലായിരുന്നു അന്ന് ലാംബർഗിനിക്ക് ആളുകൾ ചാർത്തി കൊടുത്തിരുന്നത്. അത്ഭുതകരം, അതിശയകരം എന്നിവയാണ് ആ പേരുകളുടെ അർത്ഥം. കൂടാതെ ഇറ്റലിയിലെ പ്രാദേശിക ഭാഷാ പ്രയോഗമായ അസാധ്യം എന്ന് അർത്ഥം വരുന്ന കൗണ്ടാഷ് എന്ന വാക്കും കാണികളിൽ നിന്ന് ഉയരാൻ തുടങ്ങിയപ്പോൾ ലാംബർഗിനി കൗണ്ടാഷ് എന്ന പേരിലുള്ള കാറുകളും നിരത്തിലിറക്കാൻ തുടങ്ങി. ജീവിതത്തിൽ എത്ര അവിശ്വസനീയമായ വിജയങ്ങളും ആർക്കും നേടാൻ കഴിയുമെന്നും പ്രശ്നങ്ങൾ നേരിടുന്നതിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നും തെളിയിച്ച വ്യക്തിയാണ് ഫെറുചിയോ ലാംബർഗിനി. ഇന്ന് തീർച്ചയായും ഫെറാറിയുടെ ശക്തരായ എതിരാളികളിൽ മുന്നിട്ടു നിൽക്കുകയാണ് ലാംബർഗിനി. That's it guys. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.